പ്രതികരിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി ഒരു സ്നേഹവായ്പാണ് ഈ വിജയം. അങ്ങനെയാണ് ഞാൻ ഇത് സ്വീകരിക്കുന്നത്. ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച സമൂഹത്തിന്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എന്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ അഞ്ചു വർഷം വെറുതെ വയലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടുത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂമെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തനശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ? അഞ്ജുരാജും നിഖിലും കേട്ടതല്ലേ? ഞാനതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ആഗ്രഹമാണ്, എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഹലോ, നിരവധി വലിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെട്രോ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ? അല്ല, അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം, അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തും. നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവര് അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാര് സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ? ഞാൻ മറിയക്കുട്ടിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്, നമ്മളെ പോലുള്ള ഒരാള് അഞ്ചു പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുക എന്നല്ല, ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളും. ഞാനതല്ലേ ചെയ്തത്? തൃശ്ശൂർ സ്ഥിരതാമസമാകുമോ? അഞ്ചു വർഷം സ്ഥിരതാമസം പോലെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എന്റെ അപ്പനെന്നേ കളഞ്ഞിട്ടില്ല. അത് വേണമെന്നില്ല. അല്ല, തൃശ്ശൂർ അഞ്ചു വർഷം സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ആ ഞാൻ നിന്നില്ല. അതിന്റെ കൂലിയായി കിട്ടിയത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി ശരി ശരി.